ചെപ്പോക്കിലും മുഴങ്ങിയത് ഒറ്റപ്പേര് മാത്രം, മുംബൈ ഇന്ത്യൻസ്. ലക്നൗ സൂപ്പർ ജയൻസിനെ തകർത്ത് ക്വാളിഫയർ ടൂവിലേക്ക് രോഹിതും കൂട്ടരും. എലിമിനേറ്ററിൽ കണ്ടത് മുംബൈയുടെ സർവാധിപത്യം. ബാറ്റേഴ്സിന്റെ കൂട്ടായ പരിശ്രമം, പിന്നാലെ ആകാശ് മധ്വാളിന്റെ വൺ മാൻ ഷോ. ലക്നൗ ബാറ്റിംഗ് നിരയെ എറിഞ്ഞൊതുക്കി മുംബൈയുടെ ഈ പുതിയ സൂപ്പർ സ്റ്റാർ. ഫീൽഡിംഗിലും ക്യാപ്റ്റൻസിയിലും തീയായി രോഹിതും. ഇനി ക്വാളിഫയർ ടൂവിലേക്ക്. അവിടെ എതിരാളികൾ ഗുജറാത്ത് ടൈറ്റൻസ്. മത്സരം വെള്ളിയാഴ്ച. എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രോഹിത്തിന് മികച്ച ടോട്ടൽ തന്നെ ബാറ്റേഴ്സ് ഉറപ്പാക്കി. ഓപ്പണേഴ്സ് പെട്ടെന്ന് മടങ്ങിയപ്പോൾ മധ്യനിര രക്ഷയ്ക്ക്. ഫോം തുടർന്ന് ക്യാമറൂൺ ഗ്രീൻ. സ്ഥിരം ശൈലിയിൽ സൂര്യകുമാറും. 10 ഓവറിൽ തന്നെ സ്കോർ 100 മുംബൈ എത്തിച്ചു. അതിൽ നിന്നു തന്നെ ബാറ്റേഴ്സിന്റെ ഇന്റന്റ് വ്യക്തം. നവീൻ ഉൾഹാക്കിയിലൂടെയാണ് എൽ എസ് ജി തിരിച്ചു വന്നത്. ഗ്രീനെയും സ്കൈയെയും 1 ഓവറിൽ നവീൻ പുറത്താക്കി. ഡേവിഡും തിലകും സെറ്റിലാവാൻ അല്പം സമയമെടുത്തിരുന്നു. റൺറേറ്റും കുറഞ്ഞു. ബാറ്റിംഗിന് അത്ര എളുപ്പമായിരുന്നില്ല സാഹചര്യം. എന്നാൽ ഡോട്ട് ബോളുകളെ തിലക് വർമ്മ കവർ ചെയ്തു. അവസാന ഓവറിൽ വദേരയുടെ ഫിനിഷിംഗ് എബോ പാർ സ്കോറിലേക്ക് മുംബൈയെ എത്തിക്കുകയായിരുന്നു. ജി ടിക്കെതിരെ ചെന്നൈ നേടിയതിനേക്കാളും 10 റൺസ് അധികം. 20 ഓവറിൽ 182. എൽ എസ് ജി സ്പിന്നേഴ്സിന് കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാനായില്ല. വീണ 8 വിക്കറ്റുകളും പേസേഴ്സിനായിരുന്നു. ചേസിൽ കണ്ടത് മുംബൈ ബോളേഴ്സിന്റെ ഇടിവെട്ട് പെർഫോമൻസ്. നയിച്ചത് ആകാശ് മധ്വാൾ തന്നെ. ഏറെ പഴികേട്ട മുംബൈ ബോളിംഗ് നിരയുടെ ക്ലിനിക്കൽ വർക്ക്. തന്റെ ആദ്യ ഓവറിൽ തന്നെ മങ്കാദിനെ മധ്വാൾ പുറത്താക്കി. മേയേഴ്സ് ജോർദാന് മുന്നിൽ വീണു. മാർക്കസ് സ്റ്റോയിനിസ് ആയിരുന്നു അല്പമെങ്കിലും സമ്മർദ്ദം നൽകിയത്. കൃണാലുമത്ത് ഒരു ശ്രമം സ്റ്റോയിനിസ് നടത്തിയിരുന്നു. ചൗള എൽ എസ് ജി നായകന് വിക്കറ്റെടുത്തതോടെ ഇന്നിംഗ്സിന്റെ താളം തെറ്റി. കൃത്യസമയത്ത് മധ്വാളിന്റെ തിരിച്ചുവരവും. ബഡോണിയും പൂരനും 10ാം ഓവറിൽ മടങ്ങിയപ്പോൾ മുംബൈ ഡ്രൈവിംഗ് സീറ്റിൽ. അതിനുശേഷം പതനം പൂർത്തിയാക്കിയ 3 റൺഔട്ടുകൾ. 3 പങ്കാളിയായി ഹൂഡ. ഒരു പഴുതും ഹിറ്റ്മാൻ നൽകിയില്ല. ജി ടിയെ നേരിടാൻ ഇനി ക്വാളിഫയർ 2.